ഓക്കെ ഫ്രണ്ട്സ്, എനിക്ക് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ ബോർഡിൽ എഴുതുന്ന സെയിം കണക്കുകൾ എക്സാമിന് വരും എന്ന് ഒരിക്കലും കരുതരുത്. ഇവിടെ നമുക്ക് മാത്സ് മനസ്സിലാക്കി പഠിക്കാനേ പറ്റുള്ളൂ. ഒരിക്കലും നമ്മൾ ചെയ്ത കണക്കുകളായിരിക്കില്ല എക്സാമിന് വരുന്നത്. എന്നാൽ എക്സാമിന് ഏത് ചോദ്യങ്ങൾ വന്നാലും നമ്മൾ ചെയ്യാൻ റെഡി ആകണം. ഓക്കെ അല്ലേ? അപ്പോൾ കണക്ക് ചെയ്യാൻ റെഡി ആകണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമുക്ക് പഠിച്ചു വെക്കണം. ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ചെയ്ത് പ്രാക്ടീസ് കൂടി ചെയ്യണം. മനസ്സിലാണല്ലോ? എങ്കിൽ നമുക്ക് എക്സാമിന് വരുന്ന ഏത് ചോദ്യങ്ങളും നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ വ്യത്യസ്തമായിട്ടൊരു ചോദ്യം ഇവിടെ പറയാൻ പോവുകയാണ്, ചെയ്യേണ്ടത് എങ്ങനെ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആരം 20 സെൻറ്റിമീറ്റർ, ഉയരം 60 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സിലിണ്ടറിൻ്റെ ഉപരിതല വിസ്തീർണവും പാർശ്വമുഖ വിസ്തീർണവും തമ്മിലുള്ള അംശബന്ധം കാണുക. അംശബന്ധം എന്ന് പറയുന്നത് റേഷ്യോ ഫോമിലും എഴുതാം, അല്ലെങ്കിൽ ഭിന്നസംഖ്യാ രൂപത്തിലും എഴുതാം. മനസ്സിലാണല്ലോ? ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ ഒന്നും കൂടി എളുപ്പമാണെന്ന് മാത്രം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭിന്നസംഖ്യ രൂപത്തിൻ്റെ മറ്റൊരു ചിത്രീകരണമാണ് അംശബന്ധം. ഓക്കെ, എന്തോ ആവട്ടെ, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരം 20 സെൻറ്റിമീറ്റർ. ഓക്കെ, ആരം 20 സെൻറ്റിമീറ്ററും ഉയരം 60 സെൻറ്റിമീറ്ററും ഉള്ള ഒരു സിലിണ്ടറിൻ്റെ ഉപരിതല വിസ്തീർണവും പാർശ്വമുഖ വിസ്തീർണവും തമ്മിലുള്ള അംശബന്ധം കാണാനാണ്. ഓക്കെ, ആദ്യം ഉപരിതല വിസ്തീർണം അല്ലേ, പിന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ത്, പാർശ്വമുഖ വിസ്തീർണം. ഉപരിതല വിസ്തീർണം കാണാനുള്ള സമവാക്യം ഇതാണ്. അപ്പോൾ 2π വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. 2πr, റേഡിയസ് എത്രയുണ്ട്, 20. 2π × 20 × h+r. h 60 ആണ്, 60 20 കൂട്ടണം അല്ലേ, അപ്പോൾ എത്രയുണ്ട്, 80. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ്, ഉപരിതല വിസ്തീർണം എഴുതി. ഈസ് 2. ഇനി എന്ത് എഴുതണം, വക്രമുഖ വിസ്തീർണം തമ്മിലുള്ള അംശം ഉണ്ട് അല്ലേ. വക്രമുഖ വിസ്തീർണം കാണാൻ സമയക്കുന്ന 2πrh. അപ്പോൾ എഴുതി നോക്കുക, 2 × π × r എത്രയുണ്ട്, 20 ആണ്. 20 × h എത്രയാണ്, 60. ഓക്കെ ആണല്ലോ. വേണമെങ്കിൽ ഇത് നമുക്ക് ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് അങ്ങനെയാണോ എങ്ങനെയാണോ നിങ്ങൾക്ക് വെട്ടാൻ സൗകര്യം ആ രീതിയിൽ എഴുതാം. വേണമെങ്കിൽ ഇത് ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതിയിട്ട് വെട്ടിച്ചെറുതാക്കിയിട്ട് പിന്നീട് ഇതുപോലെ തന്നെ മാറ്റാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വരില്ല എങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ അത് വെട്ടാൻ പറ്റും. ഓക്കെ, ഇത് അംശവും ഇത് ഛേദവുമാണെന്ന് സങ്കല്പിച്ചാൽ മതി, വെട്ടാൻ എളുപ്പമാണ്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്കറിയാം റേഷ്യോ എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന സംഖ്യയെ വെട്ടിക്കളയുമ്പോഴാണ് റേഷ്യോ കിട്ടുന്നത്. ആ കോമൺ ആയിട്ട് വരുന്ന സംഖ്യ പറയുന്ന പേരെന്താ, HCF അല്ലെങ്കിൽ ഉസാഗ അല്ലേ. എന്താണ് HCF? എല്ലാത്തിലും ഉള്ളത്, ഇതിലുണ്ട് ഇതിലുണ്ട് എങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഉസാഗ. ആ ഉസാഗ വെട്ടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അംശം എന്തും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വെട്ടി നോക്കാം അല്ലേ. ഇവിടെ ഒരു 2π ഉണ്ട്, ഇവിടെ ഒരു 2π ഉണ്ട്, വെട്ടിക്കളയാം അല്ലേ. പിന്നെ ഇവിടെ 20 ഉണ്ട്, ഇവിടെ 20 ഉണ്ട്, വെട്ടിക്കളയാം. ഓക്കെ, ഇവിടെ 8 × 10, ഇവിടെ 6 × 10, രണ്ടിലും 10 ഉണ്ട്, അതും അങ്ങ് വെട്ടിക്കളയാം. ഓക്കെ അല്ലേ. ഇനി ഇവിടെ 8 ഉം 6 ഉണ്ട്, അതൊന്ന് ചെറുതാക്കി എഴുതിക്കൂടെ നമുക്ക് അല്ലേ. എങ്ങനെ എഴുതാൻ പറ്റും, 6 × 2 × 3 = 6, 8 × 2 × 4 = 8. നോക്കിക്കേ, ഇപ്പോൾ രണ്ട് ഭാഗത്തും 2 എന്ന സംഖ്യ കൂടിയുണ്ട്, ആ 2നെ കൂടി നമുക്ക് വെട്ടാം. ഇനി നോക്കിയേ, ഇവിടെ 4 ആണുള്ളത്, ഇവിടെ 3 ആണുള്ളത്, അടുത്തടുത്ത 2 സംഖ്യകൾ വന്നാൽ പിന്നെ നമുക്ക് ചെറുതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആൻസർ 4:2 ഇതാണ് നമ്മുടെ ഉത്തരം, 4:3. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിക്കാത്ത ചോദ്യങ്ങൾ എക്സാമിന് വന്നേക്കാം, പക്ഷേ നിങ്ങൾക്ക് സമവാക്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ കണക്കുകളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ഒരിക്കലും നമ്മൾ ബോർഡിൽ എഴുതുന്ന കണക്കുകളോ നമ്മൾ ചെയ്ത് നോക്കുന്ന കണക്കുകളോ ആയിരിക്കില്ല എക്സാമിന് വരുന്നത്. പക്ഷേ എക്സാമിന് വരുന്ന കണക്കുകൾ ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സമവാക്യങ്ങൾ ഇതെല്ലാം അറിയാമെങ്കിൽ ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം കണ്ടെത്താൻ എളുപ്പമായിരിക്കും. ഓക്കെ.